ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഈ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു കുറച്ച് കാലം മുന്നേ തന്നെ, ആ ഒരു കൊറോണ സമയത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിങ്ങനെ ബ്രേക്കായി പോയി. പിന്നീട് കുറച്ചൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓട്ടോമൊബൈൽ റിവ്യൂസാണ് അല്ലെങ്കിൽ ടെക് റിവ്യൂസാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു സെഗ്മെൻറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ എല്ലാവർക്കും നമ്മുടെ ടെക് ന്യൂസിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന 4 കാറുകളെ പറ്റിയിട്ടാണ്. മേ ബി അത് നെക്സ്റ്റ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ മിഡിലൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ആകാൻ പോകുന്നത്. സോ ആ വണ്ടികൾ ഏതൊക്കെയാണ് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഞാൻ പറയാൻ പോണേക്ക മുന്നേ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ മാരുതിയുടെ ഏറ്റവും പുതിയ ഡിസയറിൻ്റെ വീഡിയോ ലീക്കായിട്ടുണ്ട് ഗൈസ്. ഞാൻ ആ വീഡിയോ ലീക്കായി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബ് ഷോർട്സൊക്കെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ചില കോപ്പിറൈറ്റ് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ ഓൾറെഡി ലോഞ്ച് ചെയ്യാത്ത വണ്ടിയുടെ വീഡിയോ ചെയ്തു എന്നുള്ള കാരണത്തിൽ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഗൈസ്. ഏകദേശം ഒരു 300,000 വ്യൂസൊക്കെ വന്നൊരു വീഡിയോ ഒക്കെ ഡിലീറ്റായി പോയപ്പോൾ ചങ്ക് തകർന്നു പോയി. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അവർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ടും ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാനും വേറൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ പുതിയ മാരുതി സുസുക്കി ഡിസയർ 2024, ജസ്റ്റ് ഡിസയർ, സ്വിഫ്റ്റ് ഡിസയർ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, ഇപ്പോൾ ജസ്റ്റ് ഡിസയർ ആണ്. അതിൻ്റെ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട്. ബാക്ക് ഡിസൈൻ നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് തോന്നുന്നു. പിന്നെ നമ്മൾ വണ്ടി വാങ്ങിച്ച് ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ചെറുതായിട്ട് വീലൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. സേഫ്റ്റി കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടിയും ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരിക്കും. മേ ബി ഒരു 3-സ്റ്റാറെങ്കിലും നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ, കാരണം അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് സേഫ്റ്റി ഇപ്പോൾ ആൾക്കാർ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എഞ്ചിനും റിലയബിലിറ്റി മാത്രം കൊടുത്താൽ പോരാ, സേഫ്റ്റി ഒന്നും കൊടുക്കണം. മാരുതിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് സേഫ്റ്റി എന്തായാലും ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും എന്നുള്ള എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ഡിസൈൻ വൈസ് അടിപൊളിയായിട്ടുണ്ട്. കംഫോർട്ടും അതുപോലെ ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ മാരുതിയുടെ വണ്ടികൾ ഓൾറെഡി അടിപൊളിയാണ്. പവറും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ്. സോ അതിനോട് സേഫ്റ്റി ഒന്നും വന്നു കഴിഞ്ഞാൽ വേറെ ലെവലാണെന്ന് തോന്നുന്നു. കാരണം കസ്റ്റമേഴ്സ് ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ വീഡിയോ വന്ന് ലോഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ തന്നെ നമുക്കൊരു 1 lakh വ്യൂസ് ആ വീഡിയോയിൽ കിട്ടി. കാരണം അത്രയധികം മാരുതിനെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ആൾക്കാർ മാരുതി കാറുകളെന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കത് മനസ്സിലായി. എനിക്കിപ്പം മാത്രമല്ല, ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടാലും അതുപോലെ തന്നെയാണ് ആ ഒരു ഫീഡ്ബാക്ക് കിട്ടാറുള്ളത്. പിന്നെ നമുക്ക് ലോഞ്ച് ആകാൻ പോകുന്നത് നമ്മുടെ സ്കോഡയുടെ കൈലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനം ലോഞ്ച് ആകാൻ പോകുന്നുണ്ട്. കൈലാക്കിൻ്റെ പേരൊക്കെ നമുക്ക് നമ്മുടെ ഏതോ മലയാളിയൊക്കെയാണ് തോന്നുന്നു പേര് കൊടുത്തത്, എന്നിട്ട് അയാൾക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കോഡ കൈലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി വരാൻ പോവാണ്. മോസ്റ്റ് പ്രോബബ്ലി അതിനൊരു 1 liter 3-cylinder എഞ്ചിനായിരിക്കും, ടർബോ പെട്രോൾ എഞ്ചിനായിരിക്കും അതിൻ്റെ ടോപ്പ് വേരിയൻസിൽ വരാൻ ചാൻസ് ഉള്ളത്. കാരണം സ്കോഡ ബോക്സ് വാഗനൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ എഞ്ചിൻ ഇറക്കുന്നത്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും, പെർഫോമൻസ് ഉണ്ടായിരിക്കും, ആ രീതിയിലാണ്. അപ്പോൾ ഡിസൈൻ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഇതുപോലെ ഒരു പച്ച കളറിൽ കവർ ചെയ്തിട്ടാണ് അവർ കൂടുതലത് കാണിക്കുന്നത്. അപ്പോൾ മേ ബി ഡിസൈൻ റിവീൽ ചെയ്താൽ തന്നെയാണ് നമുക്കത് എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ അല്ലെങ്കിൽ കാണാൻ പോരാന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്ക് റൈറ്റ് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും നല്ലൊരു വണ്ടി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ വാഹന ലോകം ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മാരുതിയുടെ ഒരു ഇലക്ട്രിക് കാർ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതായത് മാരുതിയുടെ EVX അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നതിൻ്റെ മോഡൽസ് റിവീൽ ചെയ്യാൻ പോവാണ്. പ്രൊഡക്ഷൻ ആയിട്ടില്ല, മേ ബി 2025 ലാസ്റ്റ് ആകുമ്പോഴേക്കേ വരുള്ളൂ. പക്ഷേ മാരുതി സുസുക്കി ഒരു EV ഇറക്കുന്നുണ്ട് എങ്കിൽ അത് ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ 1 EV സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് ഞങ്ങളെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒന്ന് വിറയ്ക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ടാറ്റ ഒന്ന് വിറയ്ക്കും, കാരണം ടാറ്റ ആരുടെയിലൊക്കെ മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാരുതിയുടെ മുന്നിലാണ്. ടാറ്റ ഇങ്ങനെ അടിച്ചു കയറി വരുമ്പോഴേക്കും മാരുതി എന്തെങ്കിലുമൊക്കെ കൊണ്ടിറക്കി അവസാനം ടാറ്റ താന്നു പോകുന്ന അവസ്ഥയാണ് കുറേ കാലമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന സിനാരിയോ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് പ്രീവിയസ് ഇയേഴ്സിലാണ് അവരൊന്ന് സ്റ്റേബിളായിട്ട് ടാറ്റ പെർഫോമൻസ് പിടിച്ച് നിർത്തിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് സെയിൽസൊക്കെ ടാറ്റയുടെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ള സംഭവമാണ് നമ്മൾ അറിഞ്ഞു വരുന്നത്. അപ്പോൾ അതിലൊരു കേസുണ്ട്. അപ്പോൾ എന്തായാലും മാരുതി ഒരു EV ഇറക്കാന്ന് പറയുമ്പോൾ ടാറ്റ മാത്രമല്ല ഓവറോൾ എല്ലാവരും ഒന്ന് ഞെട്ടാൻ ചാൻസ് ഉണ്ട്. 7-seater വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് മാരുതി സുസുക്കി EVX എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മെഴ്സിഡീസിൻ്റെ ഒരു വണ്ടി ഇറങ്ങാൻ പോകുന്നുണ്ട്, AMG C63 SE പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അവർ കൺവെൻഷനായിട്ടുള്ള V8 എഞ്ചിൻ V10 എഞ്ചിനൊക്കെ എടുത്ത് കളഞ്ഞു. V10 എഞ്ചിൻ പെൻസിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. V8 എഞ്ചിൻ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി അവരൊക്കെ ഹൈബ്രിഡിലേക്കും ഇലക്ട്രിക്കലേക്കും മാറി തുടങ്ങി. അവരൊക്കെ കുറച്ചും പ്രാക്ടിക്കലായി തുടങ്ങി. അപ്പോൾ അവർ ഇത്തവണ V8 ഒഴിവാക്കിക്കൊണ്ട് അവർ ചെയ്യാൻ പോകുന്ന ഒരു 2 liter ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് മോട്ടർ കൂടി വെച്ചിട്ട് ഹൈബ്രിഡായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈബ്രിഡായിട്ട് ചെയ്യുമ്പോൾ തന്നെ മോട്ടറിന് ഏകദേശം ഒരു 200-something HP പവർ വരുന്നത്. ഈ എഞ്ചിന് ഏകദേശം ഒരു 460-something പവർ ഉണ്ട്. 4-cylinder എഞ്ചിനാണ് പവർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഏകദേശം ഒരു 680 HP, അതായത് 650 HP പവർ വരുന്ന ഒരു എഞ്ചിനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മൈലേജും ഉണ്ടായിരിക്കും, പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ഓൾറെഡി വേൾഡ് മാർക്കറ്റിൽ തന്നെ ഇലക്ട്രിക്കലി ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിലേക്ക് സംഭവങ്ങൾ മാറി തുടങ്ങിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സിഗ്നേച്ചറാണ് വിത്ത് പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി ഹൈബ്രിഡായിട്ട് വരുന്നത്.
പിന്നെ നമ്മുടെ സ്കോഡയുടെ കോഡിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുണ്ട് അവരുടെ കൺവെൻഷൻ ആയിട്ടുള്ള നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ എന്താ പറയുക കുഷാക്കിൻ്റെ ഒക്കെ ആ ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് അപ്പിയർ ആണ് എനിക്ക് തോന്നുന്നു. പക്ഷേ മേ ബി കുറച്ചുകൂടി ഡയമെൻഷൻസിൽ കുറച്ചുകൂടി വലിപ്പുണ്ടായിരിക്കാം. 0 to 100 6.3 seconds പറയുന്നത് അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അവരുടെ മറ്റേ ടർബോ സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ ഫോക്സ് വാഗൺ ടെക്നോളജി ഒക്കെ ഉള്ള ഒരു വാഹനം തന്നെയായിരിക്കും അത്. പിന്നെ നമ്മുടെ നെക്സോണിന് പെനോറമിക് സൺറൂഫ് വരുന്ന ഒരു മോഡൽ ടോപ്പ് ഡീസൽ ആൻഡ് പെട്രോൾ വേരിയൻസിൽ വരുന്നുണ്ട്. ഏകദേശം 13 lakh മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറയുകയാണ് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കിയ ഒരു പിക്കപ്പ് ട്രക്ക് ഇറക്കിയിരിക്കുകയാണ്. ടാസ്മ എന്നാണ് അതിൻ്റെ പേര്. കറക്റ്റ് പ്രൊണൗൺസേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ടാസ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ആ അങ്ങനെ ഒരു ട്രക്ക് ഇറക്കിയിരിക്കുകയാണ്. വീണ്ടും കിയയുടെ ആ ഒരു ഡിസൈനിങ്ങിനുള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു അട്രാക്ഷൻ അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ട്രക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത പോലത്തെ ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറ്റേ എന്താ പറയുക നമ്മുടെ ക്രേറ്റ പുതിയ മോഡൽ ഇറങ്ങില്ല, അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിൻ്റെ ഒക്കെ ഷേപ്പില്ല, അതിൻ്റെ ഒക്കെ ഒരു രൂപത്തിലൊരു ഭീകര സെറ്റപ്പിലാണ് കുറച്ചുകൊണ്ട് ഡിസൈനൊക്കെ അടിപൊളിയായിട്ടാണ് കൊണ്ടുവന്നത്. എനിക്ക് അങ്ങനെ തോന്നി, നിങ്ങൾക്ക് എങ്ങനെ തോന്നി എനിക്കറിയില്ല. അത് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കൊറിയൻ, ഓസ്ട്രേലിയൻ പോലെയുള്ള കുറച്ച് വേറെ രാജ്യങ്ങളിൽ മാത്രമാണ് അവൈലബിൾ ആയിരിക്കുള്ളൂ. അതിൽ നമുക്ക് സിംഗിൾ ക്യാബ്, ഡ്യുവൽ ക്യാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പല പല മോഡൽസ് വരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ലുക്ക് വൈസ് അടിപൊളിയാണ്, പെർഫോമൻസ് അടിപൊളിയായിരിക്കും, നല്ല എല്ലാ ടെറൈൻസിലേക്കും അടിപൊളിയായിരിക്കും. ഇന്ത്യക്കാർക്ക് പിന്നെ അധികം ട്രക്ക് യൂസ്ഡ് ആയിട്ട് വരുന്നു, പിക്കപ്പ് ട്രക്കുകൾ യൂസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അധികം പിക്കപ്പ് ട്രക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എല്ലാ വീടുകളും അടുത്തടുത്താണ്, സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കുറച്ച് ലോങ് സ്ഥലത്ത് വീടുകളുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകണം, ഡെയിലി പോകേണ്ട സിറ്റുവേഷനൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ട്രക്ക്. അതാണ് അമേരിക്ക പോലുള്ള കൺട്രികൾ, കുറച്ച് ലാർജറായിട്ടുള്ള കൺട്രികളിലൊക്കെ അവർ അങ്ങനെ ട്രക്കുകൾ കൂടുതൽ ഫാൻസൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവർ ഫാമിലീസിന് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അവിടെ അധികം യൂസ് ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ അവിടേക്ക് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു, വന്നാൽ തന്നെ നല്ല കാര്യം. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ മഹീന്ദ്രയുടെ താർ റോക്സിൻ്റെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻഷ്യലിൽ ഒരു ഷെയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊരു കംപ്ലയിൻ്റ് അല്ല, അത് എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ. പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് ആക്സലറേഷൻ കൊടുത്ത് പുറകിലോട്ട് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഡിഫറൻഷ്യൽ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന പോലെ വരും. അത് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാനായിട്ട് വണ്ടി കാണിക്കുന്ന ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു കംപ്ലയിൻ്റ് അല്ല, അത് ജസ്റ്റ് ഇങ്ങനെ നോർമലായിട്ട് എല്ലാ വണ്ടികളുള്ള കുറേ വണ്ടികളൊക്കെ ട്രൈ ചെയ്തിട്ട് കാണിച്ചത് കുറേ യൂട്യൂബേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഹോണ്ടയുടെ ചില വണ്ടികൾ റീകോൾ ചെയ്തിട്ടുണ്ട്. September 2017 മുതൽ June 2018 വരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹോണ്ട സിറ്റി, അതുപോലെ WRV, അതുപോലെ തന്നെ അമേസ് ആ വണ്ടികളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റീകോൾ വിളിച്ചിട്ടുണ്ട്. ഫ്യുവൽ പമ്പിൻ്റെ എന്തോ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് അവർ റീകോൾ ചെയ്ത് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അത് സീരിയസ്ലി എടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മരുഭൂമിയിലെ മറ്റൊരു രാജാവ് നിസാൻ പാട്രോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ലുക്കാണ്, വേറെ ലെവലാണ്, കാണാനൊക്കെ സൂപ്പറാണ്, നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. കുറേ കാലമായിട്ട് നമ്മുടെ എന്താ പറയുക ഓട്ടോമൊബൈൽ ഫാൻസിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനുള്ള വണ്ടിയാണത്. പിന്നെ നമ്മുടെ ലക്ഷറി വാഹനമായിട്ടുള്ള കിയയുടെ കാർണിവല്ല് ഫേസ് ലിഫ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ കിയ കാർണിവല്ല് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വലിയൊരു വാഹനമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഫേസ് ലിഫ്റ്റോടുകൂടി വന്നിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഉപയോഗിച്ചിരുന്ന കിയ കാർണിവലിൻ്റെ പുതിയ ഡിസൈൻ. ഏകദേശം 63 lakh അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നല്ല അതിലും ടോപ്പ് മോഡൽസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വില ചെറിയ രീതിയിൽ അങ്ങോട്ടും കൂടെ മാറുമായിരിക്കാം, കൂടുമായിരിക്കാം. എന്തായാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് പോകാൻ പറ്റുന്ന 63 രൂപയ്ക്കൊക്കെ നമ്മളൊരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു BMW 3 Series എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു 80 lakh റേറ്റ് വരും. 320 LD ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഫാമിലിയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി വീട്ടിൽ കുറച്ച് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്, നമുക്ക് ടാക്സൊക്കെ കൊടുക്കാൻ കുറച്ച് ഇതുണ്ടെങ്കിൽ വലിയൊരു വാഹനം മേടിക്കണമായിരിക്കും പ്രോഫിറ്റബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കാണാനും അടിപൊളിയാണ്, അത്യാവശ്യം ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റും, നല്ല പെർഫോമൻസും ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലൊരു വണ്ടിയാണ്, എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണത്. പിന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്, ബെൻസിൻ്റെ G-Wagon. ഏകദേശം 3.6 crore വില വരുന്ന ഒരു വണ്ടിയാണ്. വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പുള്ളിനി മുതൽ G-Wagon-ലായിരിക്കും യാത്ര. അതുപോലെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ 650 ബൈക്കായിട്ടുള്ള ബെയർ 650 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കാണാൻ നമ്മുടെ ഗറില്ല 450 പോലെയാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. നേരിട്ട് കണ്ട ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ സെയിം ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റലിലൊക്കെ ഉണ്ടായിരുന്ന സെയിം 650 cc എഞ്ചിൻ തന്നെയായിരിക്കും. മേ ബി പവർ ഫിഗേഴ്സിൽ ചെറിയ മാറ്റങ്ങൾ വരുമായിരിക്കാം, ടൂണിങ്ങിലും ടൈമിങ്ങിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വരുമായിരിക്കാം. പക്ഷേ അതാണ് നമുക്ക് വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബൈക്ക് കാണാൻ കൊള്ളാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണൽ മാർക്കറ്റായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവിടേക്ക് ഒരുപാട് ബൈക്കുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സ്റ്റേബിളായിട്ടുള്ള എക്സ്പോർട്ടിംഗ് ആണ് റോയൽ എൻഫീൽഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അതായിരിക്കും അവരുടെ ടാർജറ്റ്. പിന്നെ നമ്മുടെ മഹീന്ദ്രയുടെ 3XO എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു EV വേർഷൻ പല സ്ഥലത്തും സ്പോട്ട് ചെയ്തതായിട്ട് അറിയാൻ പറ്റി. അപ്പോൾ അതൊരു EV വേർഷനിൽ ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സെയിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം മഹീന്ദ്രയ്ക്ക് നല്ല രീതിയിൽ സെയിൽസ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് 3XO എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു EV പതിപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിരിക്കും.
പിന്നെന്താ പറയുക, കാണാനും ഡിസൈനും കൊള്ളായും. അപ്പോൾ എന്തായാലും ആൾക്കാർ ഒരുപാട് എടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഓലത്തുമ്പത്തിരുന്നു ഞാനാടും ചെല്ലപ്പൈങ്കിളി. അപ്പോൾ നമ്മുടെ ഓല എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ഒരു വില കുറച്ചുവിട്ടാ, വീണ്ടും ഒരു വില കുറച്ചിട്ടുണ്ട്. ദീപാവലി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വില കുറച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്നറിയോ, നിങ്ങൾ വണ്ടികൾക്ക് വില കുറയ്ക്കരുത്. വണ്ടികൾക്ക് വില കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ സർവീസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. വണ്ടിക്ക് എപ്പോഴും ആ ഒരു ഡിമാൻഡിനനുസരിച്ചുള്ള വില കൊടുക്കണം നിങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഒരുപാട് മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഇറങ്ങും, അവരെ കംപ്ലയിൻസ് തീർക്കാൻ നമുക്ക് പറ്റാതെയാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയും വില കുറച്ച് ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ വാങ്ങിക്കാനുള്ള ടെൻഡൻസി കൂട്ടരുത്. അപ്പോൾ അവർ തന്നെ ഏകദേശം ഒരു 10,000 കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ പരാതി വളരെ ചുരുങ്ങിയ ഒരു പീരീഡിൽ തീർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കോടതിയൊക്കെ അവർക്ക് എന്തൊക്കെ വാണിംഗ് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു വിചാരിക്കുന്നു. പക്ഷേ വില ഇനിയും കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വണ്ടികൾ എടുക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ആ കുഴപ്പമില്ല, സർവീസ് കുറച്ച് മോശമാലും കുഴപ്പമില്ല, വില കുറവല്ല വെച്ചിട്ട് ആൾക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വണ്ടികൾ മാർക്കറ്റിൽ കൂടും. ഐ മീൻ നമ്മുടെ നാട്ടിൽ വണ്ടികൾ കൂടും, പക്ഷേ സർവീസ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സർവീസ് സെൻ്ററുകൾ കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ചെയ്യുന്നത്. നിങ്ങൾ വില കുറയ്ക്കാനല്ല ചെയ്യേണ്ടത്. ആ വില കുറയ്ക്കണതിന് പകരം വില അവിടെ വെച്ചിട്ട് ആ വില നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എടുത്തിട്ട് നിങ്ങൾ സർവീസ് സെൻ്ററുകൾ ചെയ്യാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ ജീപ്പിൻ്റെ 7-സീറ്റർ എസ് സി വികൾക്ക് എനിക്ക് തോന്നുന്നു മെറിഡിയനൊക്കെ ആയിരിക്കാം, അതിനൊക്കെ 1.5 lakhs മുതൽ ഡിസ്കൗണ്ടുകൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീപ്പ് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാന പരിപാടികളിലാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ലാസ്റ്റ് ന്യൂസ് ആയിട്ട് പറയുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പണ്ടത്തെ, അതായത് നോർമൽ മോഡൽ, അതായത് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു മോഡൽ വീണ്ടും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ബെറ്റാലിയൻ ബ്ലാക്ക് എന്നാണ്. നമ്മുടെ പഴയ ടെയിൽ ലാമ്പൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചു കാലം മുന്നേ നമ്മുടെ ക്ലാസിക്കും ബുള്ളറ്റും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ രണ്ട് റൗണ്ട് ലൈറ്റും ഒരേ ഡയമെൻഷനിലേക്കാണ് ഇറക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പഴയ ടെയിൽ ലാമ്പ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിലെ ഡിസ്ക് ബ്രേക്ക് മാറ്റി നോർമൽ ബ്രേക്ക് തന്നെ ആക്കി, സീറ്റ് സിംഗിൾ സീറ്റ് ആക്കി, എല്ലാം കൊണ്ടും പഴയ ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. മറ്റേ ടാങ്കിൻ്റെ മുകളിൽ ഹാൻഡ് പെയിൻറ്റിംഗ് ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് ലോഗോ ഒക്കെ പഴയ പോലെ തന്നെ കൊണ്ടുവന്നിട്ട് വലിയ വിലയില്ലാതെ. പണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ക്ലാസിക് ആണെങ്കിൽ ബുള്ളറ്റ് ആണെങ്കിലും അതിന് നമ്മുടെ കൺവെൻഷൻ കളറിൽ വന്നപ്പോൾ ഏകദേശം 230,000 ഒക്കെ ഉണ്ടായിരുന്നു, 38 ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്ലാസിക്കിൻ്റെ റേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അത് കുറച്ചിട്ട് കുറച്ച് ഫീച്ചേഴ്സൊക്കെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി ഏകദേശം 212,000. അതായത് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ബുള്ളറ്റിൻ്റെ റേറ്റിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ട്. 2,000 കൊടുത്തു കഴിഞ്ഞാൽ കൺവെൻഷനിലായിട്ടുള്ള ഡിസൈൻ തന്നെ, അതായത് നമ്മുടെ ആദ്യത്തെ ബുള്ളറ്റിൻ്റെ ആ ഒരു ഹാൻഡ് പെയിനും കയറുള്ള ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നമ്മുടെ ന്യൂസ് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പുതിയ ന്യൂസ് കേൾക്കണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കമൻറ്റിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഈ സെഗ്മെൻറ്റിനെ ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ നിങ്ങൾ സഹായിക്കാം. എന്നാൽ മാത്രമാണ് ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ നമ്മൾ സാധനം ചെയ്ത് കണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട്. കാരണം ഞാൻ കുത്തിയിരുന്ന് കമൻറ്റ് നോക്കുന്ന ഒരാളാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ കമൻറ്റ്സ് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എന്ത് കാര്യവും നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ചിലപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഞാനും ഈ പറഞ്ഞ മാതിരി നോർമൽ ഒരു കാർ സെഗ്മെൻറ്റിൻ്റെ നോർമലായിട്ടുള്ള സെഗ്മെൻറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് മോഡലുള്ള കാറുകൾ വരുന്നൊന്നും എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കാർ കണ്ടുകഴിഞ്ഞാൽ അത് വണ്ടി ഓടിക്കുന്ന ഒരാളെ കണ്ടേ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെയാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഈ സെഗ്മെൻറ്റിന് നിങ്ങൾ വിജയിപ്പിച്ചെടുക്കുക. അടുത്തൊരു ഇതുപോലൊരു ടെക് ഡിസ്കഷനായിട്ട് വരാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. എല്ലാവർക്കും ജിനോ ടെക്ലോക്സ്.